നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് കേട്ടിട്ടില്ലേ? അതാണ് സി പി എമ്മിന്റെ അവസ്ഥ. അതായത് ദിവ്യ വിഷയത്തിൽ സി പി എം മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, ഈ വിവാദത്തിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്തു കടക്കുമെന്നറിയാതെ മോങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ തലയിൽ നീല ട്രോളി ബാഗ് വന്ന് വീണത്. ഇതോടെ ഇനിയിപ്പോൾ ട്രോളി ബാഗും ഉന്തണം, അതോടൊപ്പം തന്നെ ദിവ്യയെയും ഉന്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കണം. ഇങ്ങനെ ഏതറ്റം വരെയും പോകാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന സി പി എമ്മിനെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായി പിന്നോട്ട് വലിക്കുകയാണ്. അതായത് വലിയ രീതിയിൽ സി പി എമ്മിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവാദ വിഷയങ്ങളിൽ ജില്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്ന് രണ്ടഭിപ്രായം ഉയരുന്നത് അണികളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പവും കണ്ണൂരിൽ പി പി ദിവ്യയ്ക്കൊപ്പവും എന്ന നിലപാട് സ്വീകരിക്കേണ്ട നിലയിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ദിവ്യയ്ക്കെതിരെ നിയമപരവും സംഘടനാപരവുമായ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും അവരെ പൂർണ്ണമായും കൈവിടാതെ പിശക് പറ്റിയ കേഡറിനെ തിരുത്തി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം. വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പത്തനംതിട്ടയിലെ നേതൃത്വത്തെ പിണക്കാതെ ഏതു തരത്തിൽ പരിഹാരം ഉണ്ടാക്കാം എന്ന് തല പുകയ്ക്കുകയാണ് ഇപ്പോൾ പാർട്ടി. പാലക്കാട് തലയിലായ നീല ട്രോളി കൂടെ കൊണ്ടുപോകണോ വഴിയിൽ വലിച്ചെറിയണോ എന്നതിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തർക്കം നടക്കുന്നത്. ട്രോളി വിവാദം ഉപേക്ഷിക്കേണ്ടതല്ലെന്നും താൻ പറയുന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാടെന്നും തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അല്ലാതെ വരുന്ന ഒരഭിപ്രായവും പാർട്ടിയുടേതല്ല എന്നും ട്രോളി വിവാദം എൽ ഡി എഫിന് വോട്ടാകുമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിനെ തള്ളി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് ദിവ്യയ്ക്കെതിരായ സംഘടനാ നടപടിക്ക് സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായതുപോലും. അതുകൊണ്ട് ഈ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനും ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഒന്ന് തണുപ്പിക്കുന്നതിനും വേണ്ടിയാണ് ദിവ്യയ്ക്കെതിരെ നടപടിയെടുത്തു എന്ന് വരുത്തിയത്. എന്നാൽ ദിവ്യയ്ക്കെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് കണ്ണൂർ നേതാക്കളുടെ അഭിപ്രായം. അങ്ങനെ കണ്ണൂരും പത്തനംതിട്ടയും തമ്മിൽ പൊരിഞ്ഞ അടി ഇപ്പോൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെ തണുപ്പിക്കണം എന്നറിയാതെ തലയിൽ കൈവച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും. പി പി ദിവ്യയ്ക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്ന് കരുതുന്നില്ല എന്നുമാണ് പത്തനംതിട്ടയിലെ സി പി എം നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ തൃപ്തികരമല്ല എന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നും പത്തനംതിട്ടയിലെ സി ഐ ടി യു നേതാവ് മലയാലപ്പുഴ മോഹനൻ വ്യക്തമാക്കിയത്. അങ്ങനെ പാർട്ടിയിൽ നിന്നുപോലും ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ കണ്ണൂരെ നേതാക്കളാകട്ടെ ദിവ്യ കുറ്റക്കാരിയല്ല എന്നും ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ തെക്കും വടക്കും ഇപ്പോൾ അടിപൊട്ടി നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് എട്ടിന്റെ പണി കിട്ടിയതുപോലെ ഇടുത്തി പോലെ നീല ട്രോളി ബാഗും കൂടി എത്തിയിരിക്കുന്നത്. പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പെട്ടി വലിച്ചെറിയാനാണ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ആവശ്യപ്പെടുന്നത്. സംഭവം സുവർണാവസരമാക്കി കൊഴുപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുമ്പോൾ അത് യു ഡി എഫിന് ഗുണകരമാകുമെന്ന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. പെട്ടി വിഷയം മതിയാക്കി ജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുമായി ഇടതുപക്ഷം മുന്നോട്ടു പോകണമെന്ന് എൻ എൻ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടതോടെയാണ് ഭിന്നാഭിപ്രായം കൂടുതൽ വെളിപ്പെട്ടത്. നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പ്രമുഖരായ രണ്ട് നേതാക്കൾ പരസ്പരം ട്രോളുന്നതുപോലെ സംസാരിക്കുന്ന രീതി സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ട്രോളി വിവാദം ചർച്ച ചെയ്യണമെന്നാണല്ലോ ജില്ലാ സെക്രട്ടറി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സമയമുള്ളവർ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ സാധാരണ പ്രവർത്തകർക്ക് അതിന് ഒഴിവില്ല എന്നാണ് കൃഷ്ണദാസ് പരിഹസിച്ചത്. പെട്ടി ദൂരത്തെറിയാനുള്ള കൃഷ്ണദാസിന്റെ ആഹ്വാനത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നും സുരേഷ് ബാബു തിരിച്ചടിച്ചു. പാർട്ടി നിലപാടിൽ നിന്ന് വേറിട്ട അഭിപ്രായം പറഞ്ഞ സ്ഥാനാർത്ഥി പി സരിനെ തിരുത്തി വ്യക്തത വരുത്തിയെന്ന് സ്വയം ആശ്വസിച്ചിരിക്കുമ്പോഴാണ് സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ തിരുത്തുന്നത് സുരേഷ് ബാബു കാണുന്നത്. ഈ വിഷയം കോൺഗ്രസിന്റെ കെണിയാണെന്നും അതിൽ പാർട്ടി തല വെക്കരുതെന്നുമാണ് കൃഷ്ണദാസ് നൽകിയ മുന്നറിയിപ്പ്. ഷാഫി പറമ്പിലിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയത്താണ് പെട്ടിയുടെ പേരിൽ പുകമറ സൃഷ്ടിക്കുന്നതെന്നാണ് കൃഷ്ണദാസിന്റെ ആരോപണം. അങ്ങനെ പാലക്കാട് പെട്ടി വിഷയത്തിൽ കൂട്ടയടിയാണ്.
അങ്ങനെ ഇപ്പോൾ പെട്ടിയും പി ദിവ്യയും ചേർന്ന് അവിയല് പരുവത്തിൽ കിടക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എട്ടിന്റെ നിലയിൽ പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദികൾ പെട്ടിയും പി ദിവ്യയും തന്നെയായിരിക്കും. എന്നാൽ ഇതിലൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പിണറായി വിജയന് പോലും കഴിയുന്നില്ല. പിണറായി വിജയൻ ഈ വിഷയങ്ങളിലെല്ലാം മൗനം പാലിച്ച് ഒരു മൂലയിൽ സുരക്ഷിതനായിരിക്കുകയാണ്. തെക്ക് വടക്ക് ഓടി പണി മേടിച്ചു കൂട്ടുന്നത് എം വി ഗോവിന്ദനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.